ചേട്ടേ എങ്ങോട്ടാ? കപ്പ വരയ്ക്കുക. ഇന്ന് തന്നെ അപ്പം സ്പെഷ്യല്? പുറത്തിട്ടത് കപ്പ ബിരിയാണി. പുറത്തിട്ട് കപ്പ ബിരിയാണോ? നമ്മുടെ ചക്ക പുറത്തല്ല. അയ്യോ, വലിയ തമാശ. ആണോ? ഏത് കപ്പേ പറഞ്ഞേ? ആ, മേളിലത്തെ അല്ലേ ഇത്? അത് പിന്നെ കാണുമ്പോഴേ അറിയാലോ. പുല്ല് പിടിച്ച് കിടക്കുന്നേന്ന്. അത് കിടാവിന് കുറ്റം. അതെ അതെ, അവളോട്ട് തിന്ന് തീർക്കുന്നുമില്ല, പറമ്പ് കാട് പിടിച്ച് കിടക്കുകയും ചെയ്യുന്നല്ലേ. സൂക്ഷിച്ചേ. അപ്പൊ ഒന്നും എലി മൊത്തം കുത്തിയതാട്ടെ അല്ലേ. ആഹാ, എന്താലേ ഇത്? കപ്പ പറിച്ചിട്ടുണ്ടോ? കപ്പ അയ്യോ, കിഴങ്ങുണ്ടായിരുന്നു. ഇതേപോലെ എലി തിന്നതല്ലേ. മണ്ട നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. കഴങ്ങിനൊട്ടും വലിപ്പം ഉണ്ടായില്ല അല്ലേ. ഇത് ഇന്നലെ വന്ന് തിന്നാ. ഫ്രഷല്ലേ. എന്തായാലും എലി തിന്നാലും ഭേദാ. അതെ, അവള് നോക്കിയിട്ട് കല്ല് കറി അത്ര ഉണ്ടാവും. കപ്പക്കൃഷി മൂഞ്ചി പോയി. നമ്മുടെ മീൻകുളം, നമ്മുടെ ചക്കയൊക്കെ ഏകദേശം നമുക്ക് പൊക്കാറായി അല്ലേ. ഒന്നാം തീയതിയിലത്തെ പരിപാടിയാണിത്. എന്താണ് മുഴ നെഞ്ചോ? നെയ്യ് മാറ്റി വെക്കാം. നെയ്യ് ചോദിച്ചു വാങ്ങി, നെയ്യ് കുറവായതുകൊണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളല്ലേ. നെയ്യ് നമുക്ക് ആ മസാല ആക്കുമ്പോഴേ. നമ്മൾ നുറുക്കിയ എല്ല് ചേട്ടാ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചെട്ട് പ്രാവശ്യം കഴുകണമല്ല. അയ്യോ, തീർച്ചയായിട്ടേക്ക് ആരവില്ല. അതെ, കഴിക്കുമ്പോൾ ആ ഒരു ഇതും കൊണ്ട് അതൊക്കെ മാറിക്കോളൂ. പിടിപ്പിക്കാൻ പോവാ. ഒരു തടിക്കഷ്ണം മുറിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കണേ, അതുകൊണ്ട് നമ്മുടെ സൗണ്ട് കേൾക്കുമോ എന്നറിഞ്ഞുകൂടാ. കേട്ടില്ലെങ്കിൽ നമുക്ക് വോയിസ് കൊടുക്കാം അല്ലേ. നമ്മൾ ചാര നമ്മൾ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാ, പക്ഷെ കനൽ കുറവാ അല്ലേ. ഇപ്പം കിടക്കണം മണ്ടല്ലൊക്കെ ചേട്ടൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ തീ അങ്ങനെ പുകയാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ പോയിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തോണ്ട് വന്നില്ലെങ്കിൽ കിട്ടിയവൻ എന്നെ തട്ടും. അപ്പത്തേക്കും ഇത് ചൂടാവട്ടെ കേട്ടോ. വീട്ടിലത്തെ ഇഞ്ചി ഒരുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇഞ്ചി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇഞ്ചി നട്ടു വെച്ചിട്ടുള്ളടത്ത് പോയി ഇഞ്ചി പറിക്കാൻ വേണ്ടി പോവാണേ. കുറച്ച് ചാണകവെള്ളം ഒഴിച്ചു കൊടുത്താല് അല്ലേ. നിൽക്കൂ നിൽക്കൂ അനീഷേ, നമ്മുടെ ഇഞ്ചി നട്ടേക്കണാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാട് കയറിപ്പോയി, മഞ്ഞൾ നട്ടിട്ടുണ്ട്. കറി വെക്കാൻ ഇഞ്ചിയില്ല. എല്ലാം ഉണ്ടോ? കപ്പ പോലെയാവോ? എല്ലാം ഒരു സുഖമില്ല അല്ലേ ഇപ്രാവശ്യം. ഒന്നും വേണ്ടത്ര സമയത്ത് പണിയെടുക്കാൻ പറ്റിയില്ല. പറ്റിപ്പോയി. അടുത്ത വർഷം വളവിടാനോ ഒന്നും സമയം കിട്ടി. നീ ഉള്ളതുകൊണ്ട് നിന്റെ പുറകെ നടക്കേണ്ടതുകൊണ്ട്. ഇതിനെ എന്റെ പുറകെ നടക്കണേ? എപ്പോ ഇരുപതാണോ നിന്റെ പുറകെ അല്ലേ, അതുകൊണ്ട് ഒന്നും സമയം കിട്ടിയില്ല. അങ്ങനെ നടക്കാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതാ പറയുന്നേ, ചീറ്റുന്ന പാമ്പിന്റെ പുറകെ പോയാലും ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുതെന്ന്. മതി
അന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയാ നമുക്ക്. ചേട്ടേ രണ്ട് പച്ചമുളക് കൂടെ. നമ്മുടെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം മതി, നാലെണ്ണം മതി, ബാക്കി അവിടെ നിന്നോട്ടെ. നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്താലോ, ഇത് മതിയായിരിക്കും, ഒരു ചെറുതും ഒരു വലുതും എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും പറിച്ചുകൊണ്ട് വന്നു, ഇഞ്ചി പറിച്ചുകൊണ്ട് വന്നു, പച്ചമുളകല്ലേ, പച്ചമുളക് പറിച്ചുകൊണ്ട് വന്നു. ഇത് തികയില്ലെന്നാണ് ചേട്ടായി പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയി രണ്ടെണ്ണോട് പറിച്ചുകൊണ്ട് വരാം. വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, സവാള അതാ ചേട്ടായി അരിയുന്നു. ഇന്ന് എനിക്ക് റെസ്റ്റാണേ, ഞാൻ ഇന്ന് വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ഫുള്ള് പരിപാടി ചേട്ടൻ്റെ വക. തിന്നാൻ വരുമോ? തിന്നാൻ വരും, അയ്യോ അത് ഞാൻ ആദ്യം വരും. അത് ടേസ്റ്റ് നോക്കുന്നത് ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ ആദ്യം തിന്നാൻ വരും, ബാക്കി എല്ലാ പരിപാടിയും ചേട്ടയുടെ. എന്നിട്ട് നമ്മുടെ എല്ലാം ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി. എൻ്റെ കൈ വേണ്ടല്ലോ, അല്ല ഞാൻ കൈ വെക്കണ്ടല്ലോ എന്നാണ്. അതിപ്പോ പറയാൻ പറ്റില്ല, അത് കയ്യിലിന് പോലെ ഇരിക്കും. സവോളയും ഇഞ്ചിയും കഴുകിയിട്ടുണ്ട്. ഇനി ബാക്കി ബാക്കി പരിപാടി ചേട്ടാണ് സവോള തുടങ്ങിയത്. ബാക്കിയൊക്കെ പിന്നെ ഈ മരം മുറിക്കുന്ന സൗണ്ട് കാരണേ നമ്മുടെ സൗണ്ട് കേൾക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്കൊരു മൈക്കൊക്കെ വാങ്ങണം അല്ലേ? ആ ചേട്ടയ്ക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല, അത് ശരിയാ, എനിക്ക് വേണമല്ലോ. സവാള ഈ കാണുന്നതേ നമ്മൾ മുളക് ഇതാക്കി വെച്ചേക്കണതാട്ട, മുളപ്പിച്ച് അതെ പാകി വെച്ചേക്കണതാണേ. വേണ്ട, അപ്പൊ എനിക്കും ചതക്കേണ്ടി വരും. ജസ്റ്റ് ആ പുറമേയുള്ളത് മാത്രം കളഞ്ഞതേ ഉള്ളൂ. കളയാണ്ടിരിക്കാണ് നല്ലത്, ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്ത കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ നടക്കുമ്പോഴാണ് പണിയും കുറവാണ്, ടേസ്റ്റും ഉണ്ട്. മേളത്തെ ഒരു തൊലി കളയണം, ആദ്യത്തെ തൊലി കളയണം, ബാക്കിയുള്ളത് കളയില്ല. കണ്ടോ കെട്ടിയനെ കൊണ്ട് പണി എടുക്കുമ്പോണ്ടല്ലോ എന്തൊരു സുഖം, അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോളേ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. അത് കഴുകി വെച്ചേക്കണേ, ഞാൻ രണ്ടെണ്ണോട് പറിച്ച് കഴുകിക്കൊണ്ട് വരാവേ. മുളക് പൊടി ഒന്ന് രണ്ട് മല്ലിപ്പൊടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചര. മല്ലിപ്പൊടി ചേട്ടായിക്ക് ഒത്തിരി വേണം അല്ലേ, ഞാൻ പക്ഷെ മല്ലിപ്പൊടി എടുത്തിടൂല്ല. അതെ ഫുള്ള് തട്ടി അങ്ങനെ നമ്മുടെ എല്ല് അടുപ്പിൽ കയറി. അപ്പം നമ്മൾ എല്ല് വേവിക്കാൻ വേണ്ടി വെച്ചു, കപ്പ പൊളിക്കുവാണ്. ചേട്ടായി കപ്പ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ ഒന്ന് കപ്പ പൊളിക്കാൻ കൂടിയാലാണ് നമുക്ക് പരിപാടി പെട്ടെന്ന് തീരുള്ളൂ. ഏത്തക്കാട് ഇതുപോലെ ഉണ്ട് ഉള്ളിരിക്കുന്നു. ഈ കൊല്ലം പൊളിച്ചു കാണിക്കും. ഈ പ്രാവശ്യം നമുക്ക് വിളവ് തീരെ മോശമായിട്ടാണ്. ഉണ്ടോ ചില വലിയ കപ്പയാണെങ്കിൽ ഇതുണ്ട് ഇതിന് ഉള്ളു. അല്ല ഏത്തക്കായുടെ കളറാ, ഏത്തക്കപ്പ നോക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ എല്ല് വെന്തു, കപ്പയും കൂടെ വേവിക്കാൻ വെച്ച് തിള വന്നു. ഏകദേശം അല്ലേ ഇത്, പെട്ടെന്ന് വേണം കപ്പയുടെ. അപ്പൊ എല്ലെന്തി നമ്മുടെ എല്ല് ഇവിടെ വെന്തിരിപ്പുണ്ട്. വെന്താ നോക്കാം, കേറുന്നില്ല, മണമണപ്പാ.
തവിക്കാത്തൊരു കേറാണ്. ഉപ്പുണ്ടോ മുളകുണ്ടോ ഇല്ലോട്ടോ? നമ്മുടെ കപ്പ വെന്തു ചേട്ടൻ കൂട്ടാണ് തയ്യാറെടുപ്പാണ്. ഇത് ഇതിനെ പറ്റുമോ? ചടരുത്. നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള ചെമ്പ് അടുപ്പിക്കേറി. അതല്ല ചെമ്പ നെയ്യാദ്യം മാറ്റി വെച്ചതായിരുന്നു, കാണിച്ചായിരുന്നല്ലോ അല്ലേ? നമ്മളങ്ങനെ കാണിച്ചായിരുന്നല്ലോ അല്ലേ? നമ്മുടെ നെയ്യ് ഉരുകിതാ ഇത്രയായി. അതിലോട്ടിന് കടുകിട്ടു. കടുകാണ് അതില്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോയി. ചൂട് കൊണ്ട് പൊട്ടിത്തെറിച്ചോളായിരിക്കും അല്ലേ? കടുക് പൊട്ടുന്നു. കറിവേപ്പില, അതിലായിട്ട് എന്തൊക്കെ ഇട്ടത്? സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇട്ടു. നമ്മളപ്പം മുളക് പൊടി ഇട്ടു. ഇനി എന്നാ ചെയ്തു? മല്ലിപ്പൊടി രണ്ട് സ്പൂൺ, അല്ല മൂന്ന്, രണ്ടല്ലേ, മൂന്നാല് സ്പൂൺ ഇട്ടു. നമ്മളെ കണക്കിനെ കൊണ്ട് ഇട്ടോളൂ. ഗരം മസാല വെച്ചത് കൂടുതലാന്ന് പറഞ്ഞോണ്ട് കുറച്ച് ഇതെല്ലാം നന്നായിട്ട് മൂത്തു. അനീഷ നന്നായിട്ട് മിക്സാവട്ടെ കേട്ടോ. നന്നായിട്ട് ഇളക്ക്. ഇളക്ക് കുറവാണ്. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. ഒരു ചെറുനാരങ്ങയുടെ നീര് ചുമ്മാ അങ്ങോട്ട് ഒഴിക്കുക. രസത്തിന് ഞെക്കിയാവുന്ന ഞങ്ങൾ പിഴിഞ്ഞ് ഞങ്ങൾ ഒഴിക്കുക. ഒരു ചെറിയ ഓളമായില്ലേ. അങ്ങനെ കപ്പ ബിരിയാണി ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച കപ്പ ബിരിയാണിയുടെ എല്ലാം ഇവിടെ കിടക്കുന്നത്. കഴിച്ച് മടുത്തേട്ടായി? മടുപ്പില്ല നിനക്കോടാ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വകയിൽ ടാറ്റാ, ബൈ ബൈ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നാളെ ഹാപ്പി ന്യൂ ഇയർ. നാളെ അല്ലേ? അങ്ങനെ നമ്മുടെ ഈ വർഷം അങ്ങ് അവസാനിച്ചു, പെട്ടെന്നായിരുന്നല്ല. അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.